ഹലോ, നമസ്കാരം. വെൽക്കം ടു വർഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഉള്ളി സാമ്പാർ, ചെറിയുള്ളി വെച്ചിട്ടുള്ള സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അത് ഇഡ്ഡലിക്കും ദോശയ്ക്കുമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ആ സാമ്പാർ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ഉള്ളി സാമ്പാറാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പം അതിനായിട്ട് ഉള്ളി ചെറിയ ഉള്ളിയാണ് കേട്ടോ, സവോള അല്ല കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ചട്ടി വെച്ചു. ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടട്ടെ. അപ്പോൾ ഞാൻ ദേ കണ്ട എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 10-30 ചെറിയ ഉള്ളി ഉണ്ടാവും. അത് ഞാൻ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 2 പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഓയിൽ കടുക് പൊട്ടിയ ശേഷം നമുക്കിത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ വേണം. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ചെറുള്ളി നന്നാക്കാനായിട്ട്, പക്ഷേ അതാ ടേസ്റ്റ്. അപ്പോൾ ഇതാ കടുക് പൊട്ടിക്കഴിഞ്ഞു. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ 2 പച്ചമുളകും ഞാൻ ഇതിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത ശേഷം അതിലേക്ക് ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് വഴച്ചാൽ നമുക്ക് ചെറുള്ളി ഇനി അങ്ങനെ തന്നെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാട്ടോ. പക്ഷേ എനിക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇടുന്നത് ഇഷ്ടം. അതാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്യണത്. കട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ അങ്ങനെയായാലും ഇടാം, മുഴുവനോട് കൂടി ഇടാം. അപ്പോൾ ഇതൊന്ന് വഴണ്ടി വരട്ടെ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടിട്ടുണ്ട്. ഇത്രത്തോളം നന്നായി വഴണ്ടി വരണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂണോളം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഇപ്പം ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ഉപ്പിടാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരെങ്കിലും ഇനി നമുക്ക് ഇടാം. ഇതൊന്ന് വരച്ചിട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ഇടുന്നത്. 2.5 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതേ 2 വലിയ തക്കാളി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും ഇതും കൂടി നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, ഭയങ്കരമായിട്ട് വാടി ഉടഞ്ഞ് ഇതാവണം എന്നില്ല. ഒന്ന് വാടിയാൽ മതി കേട്ടോ. അപ്പോൾ തക്കാളിയും അതും ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ തക്കാളി പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ അതാ നമ്മളുടെ തക്കാളിയൊക്കെ വാടിയിട്ടുണ്ട്. ഇത്രയ്ക്കും വാടിയാൽ മതി, ഇത് ഇത്രയ്ക്കും വാടിയാൽ മതി. അത് പിന്നെ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ വേണ്ടേ. അപ്പോൾ ആ തക്കാളി അങ്ങനെ കിടന്നോട്ടെ. പച്ചക്കൂത്തൊക്കെ പോയിട്ടുണ്ടോ? എന്തായാലും ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ തക്കാളി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് വേണം. പരിപ്പ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചതാണ്. ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ച പരിപ്പാണിത്. ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് ആ വാട്ടിയ തക്കാളിയും ചെറിയ ഉള്ളിയും ആ ഇത് നമുക്ക് മിക്സ് നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആ പരിപ്പിലേക്ക് നമ്മൾ ആ തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ വഴറ്റിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോരാ, വെള്ളം വേണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ടിഫിൻ സാമ്പാറാണ്. ഇഡ്ഡലിക്കൊക്കെ നല്ല നന്നായിട്ടുണ്ടാവും. ചോറിനേക്കാളും നല്ലത് ഇഡ്ഡലിക്കാണ്. അപ്പോൾ ഇതൊന്നും കൂടിയും കുറുതാവും. കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനിയൊന്ന് തിളച്ചിട്ട് കുറുതാവുകയാണെങ്കിൽ നമുക്ക് ഇനിയും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്റ്റവ് ഓഫാക്കിയിരിക്കുന്നു. സ്റ്റവ് ഓണാക്കി ഇതൊന്ന് തിളക്കട്ടെ. ഇതിൻ്റെ അതിലേക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം. അത് പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പം ഇതിലേക്ക് നമുക്ക് പുളി, ഞാനൊരു കുറച്ചെടുത്തിട്ടുള്ളു പുളി. ആ പുളി പിഴിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം പുളി വേണ്ട. ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കട്ടെ. ഉപ്പ് ഇല്ല, ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. വെള്ളം കുറച്ചും കൂടി വേണം, നല്ല കട്ടിയാണ്. ഇതിനിപ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചും കൂടി കുറുതാവും. അതാണ് ഇത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതൊന്ന് നന്നായി തിളക്കട്ടെ. പുളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറുന്ന വരെ അതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട്. ആ പുളിയുടെ പച്ചക്കുത്തൊക്കെ മാറി. ഇനി നമുക്കിതിലേക്ക് ഒരല്പം തീ ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം.
സാമ്പാർ പൊടിയിൽ കായും ഉലുവ ഇതൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരിട, ഇഷ്ടമില്ലാത്തവർ ഇട്ടില്ലെങ്കിലും സാറില്ല, അല്ലാണ്ട് തന്നെ ടേസ്റ്റാണ്. അപ്പം ഞാൻ എന്തേ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ സാമ്പാർ. സാമ്പാർ റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഉള്ളിയും ചെറിയുള്ളിയൊക്കെ വഴറ്റിയപ്പോൾ തന്നെ കടുക് പൊട്ടിച്ചു. ഇനി കടുക് അപ്പം പൊട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ലാസ്റ്റ് കടുക് പൊട്ടിക്കുക. അപ്പോൾ അത് മേലെ ഇങ്ങനെ കിടക്കും. കടുക് പൊട്ടിക്കുമ്പോൾ ഒരു അലങ്കാരമാണ് കറിക്ക്. അപ്പം അങ്ങനെ ചെയ്യണമെന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഒറ്റയടിക്കാൻ അങ്ങോട്ട് പണി കഴിച്ചതാണ്. ആ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ കടുകും പൊട്ടിച്ച് സാമ്പാറാക്കിയതാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റായാലും കടുക് പൊട്ടിക്കുക. അപ്പോൾ നമ്മളുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാത്തവരും ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതായിരിക്കും ബൈ.